പയ്യന്നൂർ നഗരസഭയിലെ 23-ാം വാർഡായ പുഞ്ചക്കാട് ഇത്തവണ ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം തന്നെയാണ് നടക്കുക. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വസന്ത രവിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മരിയ ഗൊരേത്തി എന്ന വത്സ ടീച്ചറുമാണ് ജനവിധി തേടുന്നത്. രണ്ടുപേരും വാർഡിൽ നടപ്പിൽ വരുത്തേണ്ട വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണ രംഗത്തുള്ളത്. യു ഡി എഫിൽ നിന്നും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം 448 വോട്ടുകൾക്ക് വിജയിച്ച് 23-ാം വാർഡിന്റെ ഭരണം തിരിച്ചുപിടിച്ച എൽ ഡി എഫ് തുടർഭരണം ലക്ഷ്യമിട്ടാണ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിലുള്ളത്. കഴിഞ്ഞ ഭരണസമിതി കാഴ്ചവെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കുക, തൊഴിൽ മേഖലയിൽ പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കുക, വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തൻ തലങ്ങൾ കണ്ടെത്തുക, ഗതാഗത മേഖലയിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ പ്രചരണായുധമാക്കിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വസന്ത രവി വോട്ടർമാരെ കാണുന്നത്. കഴിഞ്ഞ ഭരണസമിതി ചെയ്ത കാര്യങ്ങൾക്ക് ജനങ്ങൾ നൽകിയ പിന്തുണ ഇത്തവണയും വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയുള്ളത്. ഈ നഗരസഭയിൽ നമുക്ക് ധൈര്യത്തോടു കൂടി എല്ലാ വീടുകളിലേക്കും കയറി ചെല്ലാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ പ്രദീപൻ കൗൺസിലർ ഇവിടെ ചെയ്ത നല്ല ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് വീടുകളിൽ പോകുമ്പോൾ അവരെ സ്നേഹമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ധൈര്യത്തോടു കൂടി നമുക്ക് വീടുകളിലേക്ക് കയറി പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ പ്രതിഭം ചെയ്തതിൻ്റെ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. നമുക്ക് കുറച്ച് റോഡുകളിലും കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കി നഗരസഭയിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്നൊരു വാർഡാണ് നമ്മുടെ 23-ാം വാർഡ്. പയ്യന്നൂർ നഗരസഭയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ പറ്റുന്നൊരു വികസന പ്രവർത്തനം 5 വർഷക്കാലം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രവർത്തിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇവിടെ നമുക്കൊരു വണ്ണാത്തിക്കുളം ഉണ്ട്. അതൊക്കെ പ്രവൃത്തി ആയിട്ടില്ല, അതാണ് പ്രവൃത്തി അനുമതി ആയിട്ടില്ലാന്ന് അതിൻ്റെ പ്രവർത്തനം. പിന്നെ കുറച്ച് അംഗൻവാടിൻ്റെ ഭാഗത്ത് അങ്ങനെ പുഴക്കരയിലേക്ക് ഒരു റോഡ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ചെയ്യാൻ ബാക്കിയുള്ളൂ റോഡിൻ്റെ ഇങ്ങനെയുള്ള നാടിൻ്റെ വികസനത്തിന്. മഹിളാ അസോസിയേഷൻ, വില്ലേജ് കമ്മിറ്റി അംഗം, എ കെ ടി എ ഭാരവാഹി എന്നീ നിലകളിൽ പ്രവൃത്തി പരിചയമുള്ള വസന്ത വർഷങ്ങളായി ഒരു തയ്യൽ തൊഴിലാളി കൂടിയാണ്. കോളേജ് കാലഘട്ടത്തിലെ കെ എസ് യു പ്രവർത്തനത്തിലൂടെയാണ് മരിയ ഗൊരോത്തി എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. പിന്നീട് കെ പി എസ് ടി, കെയ്റോസ്, കോൾപിംഗ് എന്നീ സംഘടനകളുടെ ഭാരവാഹിത്വവും വഹിച്ചിട്ടുണ്ട്. 31 വർഷമായി അധ്യാപികയായി ജോലി ചെയ്യുന്ന മരിയ ഗൊരോത്തി എന്ന വസന്ത ടീച്ചർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്റെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പിൻബലമുണ്ടാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. കുടിവെള്ളത്തിന് ഏറെ ദുരിതമനുഭവിക്കുന്ന വാർഡിൽ കുടിവെള്ളമെത്താത്ത വീടുകളിൽ കുടിവെള്ളമെത്തിക്കുക, റോഡ്, നടവഴി, ആരോഗ്യ പ്രവർത്തനം, വായനശാല തുടങ്ങിയവയാണ് വസന്ത ടീച്ചർ പ്രചരണ ആയുധമാക്കിയിട്ടുള്ളത്. ഞാൻ 23-ാം വാർഡിലെ സ്ഥാനാർത്ഥി മരിയ ഗൊരേത്തി ടീച്ചർ, വത്സ ടീച്ചർ എന്ന് പറയും. ഞാൻ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. പ്രധാനമായും എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഈ തലോത്തുവായിലെ ഒരു റോഡ്, അതുപോലെ തന്നെ വണ്ണാത്തിക്കുളത്തിൻ്റെ നവീകരണം, അതുപോലെ ഒരു ലൈബ്രറി, വായനശാലയുടെ ഒരു കുറവ് ഇവിടെ നന്നായിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് ഇവിടെ അധികം ഉള്ളത്. ഒരു നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി അവർ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഒരു പി എസ് സി കോച്ചിങ് സെൻറ്റർ, ഇതൊക്കെ എൻ്റെ ഒരു സ്വപ്നമാണ്. ഒരുപാട് നടപ്പാതകളും റോഡുകളും, തീരദേശ റോഡൊക്കെ ഇവിടെ അത്യാവശ്യമായി വന്നതായിട്ട് ഈ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ചെയ്തു തീർക്കണമെന്നുള്ള ഒരു വലിയ സ്വപ്നം എൻ്റെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർഡിലെ ഒരു സ്ഥാനാർത്ഥിയായി, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിന്നിട്ടുള്ളത്. 15 വർഷമായി പയ്യന്നൂർ സബ് ജില്ലയിലെ അവധിക്കാല പരിശീലനത്തിൻ്റെ റിസോഴ്സ് പേഴ്സൺ കൂടിയായ വസന്ത ടീച്ചർ കലാ, സാഹിത്യം, സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യം കൂടിയാണ്. പയ്യന്നൂർ നഗരസഭയിലെ 23-ാം വാർഡായ പുഞ്ചക്കാട് കിഴക്ക് നിന്നുള്ള സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളാണ് നമ്മോട് പ്രതികരിച്ചത്. പയ്യന്നൂർ നഗരസഭയിലെ നിലവിലെ വികസന പ്രവർത്തനങ്ങൾ ഊന്നിക്കാട്ടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രചരണത്തിനുള്ളത്. അതേസമയം ഇനി വരേണ്ട വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നത് എടുത്തു പറഞ്ഞാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രചരണത്തിലുള്ളത്. ഏതായാലും മികച്ച ഒരു മത്സരം തന്നെ ഈ വാർഡിൽ നിന്ന് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ പവിത്രൻ കണ്ണൂത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോം, നെറ്റ്വർക്ക് ന്യൂസ്.